നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. കറികളിലൊക്കെ രുചിക്ക് ഉപ്പ് അത്യാവശ്യമാണെങ്കിലും ഉപയോഗം വളരെ ശ്രദ്ധിച്ചു വേണം. അമിതമായാൽ കഷി നമ്മളെ വല്ലാതെ വലച്ചു കളയും. ഉപ്പ് അമിതമായി ശരീരത്തിലെത്തിയാൽ വൃക്കയ്ക്ക് അതിനെ പുറന്തള്ളാൻ കഴിയില്ല. അപ്പോൾ രക്തത്തിൽ ഉപ്പടിയും. കറിയുപ്പിലുള്ള സോഡിയം വെള്ളത്തെ ആകർഷിക്കാൻ മിടുക്കനാണ്. അങ്ങനെ രക്തത്തിലുള്ള സോഡിയം പ്ലാസ്മയിലേക്കും കോശങ്ങൾക്ക് പുറത്തുള്ള ദ്രവ്യങ്ങളിലേക്കുമൊക്കെ വെള്ളത്തെ വലിച്ചെത്തിക്കും. ഇതോടെ രക്തത്തിൻ്റെ അളവ് കൂടും. ഇത് പമ്പ് ചെയ്യാൻ ഹൃദയം കൂടുതൽ ജോലി ചെയ്യും. അങ്ങനെ രക്തസമ്മർദ്ദം കൂടും. മറ്റൊന്നുകൂടിയുണ്ട്, സോഡിയം കാൽസ്യത്തെയും ആകർഷിക്കും. ഇത് രക്തക്കുഴലുകളിലെ പേശികൾ മുറുകാനിടയാകും. അങ്ങനെ രക്തസമ്മർദ്ദം കൂടാനും ഇടയാകുന്നു. ഹൈപ്പർ ടെൻഷൻ ഹൃദയത്തിൻ്റെ ജോലി കൂട്ടുന്നതിന് പുറമേ രക്തധമനികളുടെ സങ്കോചത്തിനും കാരണമാകും. ഇത് ഹൃദ്രോഗത്തിനും വഴിതെളിക്കും. ഹൈപ്പർ ടെൻഷനും രക്തധമനികളുടെ സങ്കോചവും തലച്ചോറിനെ ബാധിക്കുമെന്നും പ്രത്യേകം പറയേണ്ടല്ലോ. ഇതിൻ്റെ ഫലമായി പക്ഷാഘാതവും ഉണ്ടാകാം. ഉപ്പ് കൂടുതലായാൽ വൃക്കകൾ കാൽസ്യത്തെ കൂടുതൽ പുറന്തള്ളും. അങ്ങനെ അസ്ഥികളുടെ ആരോഗ്യവും നശിക്കുന്നു. കാൽസ്യം ഇങ്ങനെ കൂടുതലായി പുറന്തള്ളുന്നത് വൃക്കയിലെ കല്ലിന് കാരണമാകും. ചോറിലും മറ്റും ഉപ്പൊഴിച്ച് കഴിക്കാൻ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കരുത്. ഒരാൾക്ക് ഒരു ദിവസം ചെറിയ ടീസ്പൂൺ ഉപ്പ് മാത്രം മതിയെന്നോർക്കണം. പപ്പടവും അച്ചാറും ഉണക്കമീനുമൊക്കെ നന്നായി നിയന്ത്രിക്കുക. ടിൻ ഫുഡ് പരമാവധി ഒഴിവാക്കുക. അഥവാ വാങ്ങുകയാണെങ്കിൽ സോഡിയം ഫ്രീ, ലോ സോഡിയം എന്നിങ്ങനെ രേഖപ്പെടുത്തിയത് നോക്കി വേണം വാങ്ങാൻ. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി മുതൽ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.